ഒന്നാമത്തെ ടാപ്പ് 30 മിനിറ്റ് കൊണ്ടും രണ്ടാമത്തെ ടാപ്പ് 40 മിനിറ്റ് കൊണ്ടും ടാങ്ക് നിറയ്ക്കും. മൂന്നാമത്തെ ടാപ്പ് തുറന്നാൽ 60 മിനിറ്റ് കൊണ്ട് ടാങ്കിലെ വെള്ളം പുറത്തു പോകും. എങ്കിൽ മൂന്ന് ടാപ്പുകൾ ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? ഇവിടെ ഒന്നാമത്തെ ടാപ്പിന് വേണ്ട സമയത്ത് നമുക്ക് എ കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ എ സമയം 30 എന്നെടുക്കുക. രണ്ടാമത്തെ ടാപ്പിന് വേണ്ട സമയം ബി, ബി സമയം 40 എന്നെടുക്കുക. ഇവിടെ മൂന്നാമത്തെ ടാപ്പ് തുറന്നാൽ ടാങ്കിലെ വെള്ളം പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് സി, മൂന്നാമത്തെ ടാപ്പിന് വേണ്ട സമയം, സി സമം -60 എന്നെടുക്കുക. ടാങ്കിലെ വെള്ളം പുറത്തേക്ക് പോകുന്നതുകൊണ്ട് നെഗറ്റീവായിട്ട് വാല്യൂ എടുക്കുക. അങ്ങനെയെങ്കിൽ ടാങ്കിൽ നിറയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് എ ബി സി ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആയിരിക്കും. സമം എ ബി സി, അതായത് എ ഗുണം ബി ഗുണം സി ആണ്. 30 × 40 × -60 ബൈ 30 × 40 പ്ലസ് 40 × -60 പ്ലസ് 30 × -60 സമം, സിംപ്ലിഫൈ ചെയ്യാം, 3 × 16 = 72 -72 ബൈ 3 × 12 1200. അടുത്ത് 4 × -6 അപ്പോൾ -2400 -3 × 18 1800 സമം -72000 ബൈ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -3001 കിട്ടും. അംശവും ഛേദവും നെഗറ്റീവ് ആയതുകൊണ്ട് ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. പിന്നെ 3 0 ക്യാൻസൽ ചെയ്യാം. 72 × 3 = 24 എന്ന് കിട്ടും. അപ്പോൾ 24 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ശരിയുത്തര ഓപ്ഷൻ ബി, 24 മിനിറ്റ്.